ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിയാ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 7-ാം മാസത്തിലെ സ്പെഷ്യൽ കെയറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം 6-ാം മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അമ്മയിലുണ്ടാകുന്ന മാറ്റവും കുഞ്ഞിൻ്റെ വളർച്ചയും എന്തൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ എക്സസൈസുകളാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറയുന്നത് 7-ാം മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെ ചേഞ്ചസാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്നതെന്നും ഏതൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ എക്സസൈസുകളാണ് ഈ ഒരു മാസത്തിൽ ചെയ്തു തുടങ്ങേണ്ടതെന്നും നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിയാ ടോക്സ് എന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. പ്രഗ്നൻസിയുടെ 3rd trimesterലെ ആദ്യത്തെ മാസമാണ് 7-ാം മാസം. 27 മുതൽ 30 ആഴ്ച വരെയാണ് 7-ാം മാസമായി കണക്കാക്കുന്നത്. 7-ാം മാസത്തിൽ കുഞ്ഞിനെ 38 സെന്റിമീറ്റർ നീളവും 900 ഗ്രാം മുതൽ 1800 ഗ്രാം വരെ നോർമൽ ആയിട്ട് വെയിറ്റ് ഉണ്ടായിരിക്കും. ഈ സമയത്ത് യൂട്രസ് 10 മുതൽ 11 ഇഞ്ച് വരെ വലുതാകുന്നു. ഈ സമയത്ത് കുഞ്ഞിന് കണ്ണുകൾ അടയ്ക്കാനും തുറക്കാനും കഴിയുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നു. അതുകൊണ്ട് ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വെയിറ്റ് വേഗം തന്നെ കൂടാൻ സഹായിക്കുന്നു. ഈ ഒരു മാസത്തിൽ കുഞ്ഞ് ലൈറ്റ്, ചൂട്, ശബ്ദങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾ വിരൽ സക്ക് ചെയ്യുന്നതും ഈ ഒരു മാസത്തിലാണ്. അമ്മയുടെ വയറ്റിൽ ചെവി വെച്ച് നോക്കിയാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. 7-ാം മാസത്തിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് 120-നും 160-നും ഇടയിൽ ഉണ്ടാകും. അതുപോലെ കുഞ്ഞിനെ നല്ല ആക്റ്റീവായി മൂവ് ചെയ്യാനും കഴിയും. ഇനി അമ്മയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നത് കൊണ്ടും അമ്മയുടെ വെയിറ്റ് കൂടുന്നത് കൊണ്ടും ബാക്ക് പെയിൻ വളരെ കൂടുതലായിട്ട് ഉണ്ടാകും. കൈകാലുകളിൽ നീര് വരാനും തുടങ്ങുന്നു. ഒത്തിരി സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു നീര് കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും മാക്സിമം നിങ്ങൾ നടക്കുക. വയറും മറ്റ് ശരീരഭാഗങ്ങളെല്ലാം സ്ട്രെച്ച് ആകുന്നത് കൊണ്ട് തന്നെ സ്ട്രെച്ച് മാർക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ടാകും. ഇതിനു വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കുളിക്കുന്നതിന് മുന്നേ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്ത് 15 മിനിറ്റിന് ശേഷം കുളിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്കിൻ്റെ പാട് മാറാനായിട്ട് സഹായിക്കും. ഈ ഒരു പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് മാറാൻ വേണ്ടിയിട്ട് കുളിക്കുന്നതിന് മുന്നേ ഒലിവ് ഓയിൽ തേക്കുക. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഷിയ ബട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് രണ്ടും നിങ്ങളുടെ അടുത്ത ഷോപ്പിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യാം. ഇനി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു സമയത്ത് കാലുകളിൽ വെരിക്കോസ് വെയിൻ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങുന്നു. ഹോർമോൺ ചേഞ്ചസിൻ്റെ കാരണത്താൽ ഈ ഒരു സമയത്ത് ശരീരം എപ്പോഴും ചൂടായിരിക്കും. ഇത് നോർമലാണ്. നിപ്പിൾ ഏരിയ കൂടുതലായിട്ട് ഡാർക്കായും കട്ടിയായും ഇരിക്കുന്നു. ബ്രസ്റ്റ് ഏരിയയിൽ കൂടുതലായിട്ട് പെയിൻ തോന്നുകയും ബ്രസ്റ്റിൽ നിന്ന് ചെറിയ രീതിയിലുള്ള മിൽക്ക് കാണുകയും വാട്ടർ ഡിസ്ചാർജ് കാണുകയും ചെയ്യുന്നതെല്ലാം നോർമലാണ്. ഇത് കാണുന്നത് നല്ലതാണ്. മിൽക്ക് പ്രൊഡക്ഷൻ്റെ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടെയാണ്. വജൈനൽ പെയിനും വൈറ്റ് ഡിസ്ചാർജും കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് കാണും. അതുകൊണ്ട് കോട്ടൺ പാഡുകൾ യൂസ് ചെയ്യുക. ഈ സമയത്ത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാൻറ്റിസായാലും പാഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം. വയറ് വലുതാകുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് ബ്രീത്തിങ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുന്നത് നോർമലാണ്. ഗ്യാസ് പ്രോബ്ലം, നെഞ്ചരിച്ചിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റെങ്കിലും മിനിമം നടക്കുന്നത് ഗ്യാസ് പ്രോബ്ലംസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. കുഞ്ഞിൻ്റെ വളർച്ച വേഗത്തിലാവുകയും കുഞ്ഞിൻ്റെ തലമുടിയുടെ വളർച്ച ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഡയറ്റിൽ കാൽസ്യം, അയൺ, വൈറ്റമിൻ ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുക. കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഈ ഒരു മാസത്തിൽ ജ്യൂസുകൾ കുടിക്കുന്നത് കുറച്ചിട്ട് കൂടുതലായിട്ട് ഫ്രൂട്ട്സുകൾ ചവച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് ഇടുപ്പ് വേദന കൂടുതലായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ധന്വന്തരം കുഴമ്പ് തേച്ച് കുളിക്കുന്നത് ഇടുപ്പ് വേദന കുറയാനായിട്ട് സഹായിക്കും. ധന്വന്തരം കുഴമ്പ് എല്ലാ ആയുർവേദ ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. ഓൺലൈനിൽ അത് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ആമസോണിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്തേക്കാം. ഇരിക്കുന്ന സമയത്ത് കുനിഞ്ഞിരിക്കാതെ നിവർന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് മൂഡ് ചേഞ്ചസ് കൂടുതലായിട്ട് ഉണ്ടാകും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും ചില സമയത്ത് ഡല്ലായിരിക്കുകയും ചില സമയത്ത് ഹാപ്പി ആയിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് ഉണ്ടാകുന്നതും ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. മാക്സിമം നിങ്ങൾ തന്നെ സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിച്ച് സന്തോഷമായിട്ടും റിലാക്സ് ആയിട്ടും ഇരിക്കുക. യൂട്രസ് കോൺട്രാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് തോന്നും. അതായത് ഇടയ്ക്കിടയ്ക്ക് വയർ ഇറുകുന്നത് പോലെ അല്ലെങ്കിൽ ടൈറ്റ് ആകുന്നത് പോലെ ഫീൽ ചെയ്യും. ഇത് നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്. ഡെലിവറി സിംറ്റംസ് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നേരത്തെ മനസ്സിലാക്കി ഇരുന്നു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ പ്രീമച്ചർ ഡെലിവറി അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് കൊടുത്തേക്കാം. എന്തായാലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക.
ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകണം. ഈ ഒരു മാസത്തിൽ കുഞ്ഞിൻ്റെ അനക്കം നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ അനക്കം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വെയിറ്റ് കൂടുന്നത് കൊണ്ടും ഉറക്കം വളരെ കുറവായതുകൊണ്ടും ടയേർഡ്നെസ് വളരെ കൂടുതലായിട്ട് ഉണ്ടാകും. രാത്രി സമയങ്ങളിൽ മാക്സിമം നേരത്തെ ഉറങ്ങുകയും അതുപോലെ ഡേ ടൈമിൽ ആക്റ്റീവായിട്ട് ഇരിക്കുകയും വേണം. ഹെവി ആയിട്ടുള്ള ജോലികൾ ഒഴിവാക്കി നോർമലായിട്ടുള്ള വീട്ടു ജോലികൾ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് ജോലികൾ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയിട്ടേ ഇരിക്കും എന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാൻ ഒട്ടും മടി കാണിക്കരുത്. അതുപോലെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ മടി കാണിച്ചു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അതുവഴി അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കുറവുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തവരാണ് എങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ നടക്കുകയും ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുകയും വേണം. കുഞ്ഞിനോട് എപ്പോഴും സംസാരിക്കുകയും വയറിൽ തടവി കുഞ്ഞിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നട്സ് വർഗ്ഗങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ദിവസവും ഉൾപ്പെടുത്തുക. ഇതും ബ്രെയിൻ ഡെവലപ്മെന്റിനെ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടാകാനും ഇത് വളരെയധികം സഹായിക്കും. എപ്പോഴും പ്രഗ്നൻസി സമയത്തും ഡെലിവറിക്ക് ശേഷവും നല്ല എയർ സർക്കുലേഷൻ ഉള്ള റൂമിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 7 മാസം മുതൽ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോകേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് കൃത്യമായിട്ട് പോവുക. അതുപോലെ RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അമ്മമാരാണ് എങ്കിൽ RH ഇമ്മ്യൂൺ ഗ്ലോബൽ ഇഞ്ചക്ഷൻ 7 മാസത്തിൽ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഇത് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ബോഡിയിൽ ആന്റിബോഡി അറ്റാക്ക് നടക്കുന്നതിനാൽ അടുത്ത പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 6 മാസത്തിൽ ഞാൻ പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ കൃത്യമായിട്ടും ഈ ഒരു മാസത്തിൽ അത് തന്നെ ഫോളോ ചെയ്യുക. 6th month പ്രഗ്നൻസി സ്പെഷ്യൽ കെയർ വീഡിയോ കാണാത്തവരാണ് എങ്കിൽ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഫസ്റ്റ് കമന്റ് ആയിട്ട് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അവിടെ പോയി കണ്ടു നോക്കുക. നിങ്ങളുടെയും കുഞ്ഞിന്റെയും വെയിറ്റ് കൂടുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് ബാക്ക് പെയിനും ശരീരം മൊത്തമായിട്ടുള്ള വേദനയും കാലുകൾക്കും കയ്യിലും നീരുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ബാർലി ചേർത്ത പാൽക്കഞ്ഞി രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കുറുന്തോട്ടി വേര് 4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് 1/2 ഗ്ലാസ് ആക്കിയതിനു ശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് തിളപ്പിച്ച പാല് കൂടെ ചേർത്ത് വൈകുന്നേരം കഴിക്കുക. 7 മാസം മുതൽ പ്രസവം വരെ ചന്ദനവും രാമച്ചവും അരച്ച് അതിലൽപ്പം വെണ്ണ ചേർത്ത് വയറിൽ പുരട്ടിക്കഴിഞ്ഞാൽ വയറിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും സ്ട്രെച്ച് മാർക്കും ഒഴിവാകാനായിട്ട് സഹായിക്കും. ഉളിയിലയിട്ട് തിളപ്പിച്ച ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നടുവേദന, മസിലി പിടുത്തം, കാലുകൾ കഴപ്പ് എന്നിവ കുറയുന്നതിന് സഹായിക്കും. ഈ പറഞ്ഞ റെമഡികളെല്ലാം പണ്ട് മുതലേ ചെയ്തു വരുന്നതും ആയുർവേദം ഇത് പ്രൊമോട്ട് ചെയ്യുന്നതുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ ഒരു സമയത്ത് പഴയതുപോലെ വേഗത്തിൽ നടക്കാനായിട്ട് കഴിയില്ല. ബാക്കിനൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് വേഗത്തിൽ നടക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ ഈ ഒരു സമയത്ത് അയൺ കണ്ടന്റ് കൂടുതലായിട്ടടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, അതായത് മുരിങ്ങയില, ചീരയില എന്നിവയും ഡേറ്റ്സും ഒക്കെ കഴിക്കുക. ഇത് ശരീരം ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും കൂടെ കഴിക്കുക. അതുപോലെ പ്രഗ്നൻസിയുടെ 3rd trimesterൽ ധാരാളമായിട്ട് കാൽസ്യം കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് തിക്കായിട്ടുള്ള മുടി ഉണ്ടാവുകയും അതുപോലെ തന്നെ കുഞ്ഞിന്റെ എല്ലുകൾക്ക് ബലം കിട്ടുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ദിവസവും കുറഞ്ഞത് 2 ഗ്ലാസ് പാലെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് 7 മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് 8th മാസത്തിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.